ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹേസൽ വ്ളോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ കുറച്ചുപേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും പിരിഞ്ഞതിനുള്ള റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ആരതിപ്പൊടി സൂസൈഡിന് ശ്രമിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ഒരുപാട് പേര് വന്ന് നിന്ന് 100% സത്യം, 100% മറ്റത്, എടാ ഒരാളെ പറ്റി നമുക്കേ, ഒരാളെ പറ്റി നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേര് മെൻഷൻ ചെയ്താണ് എവിടെയും സംസാരിക്കാറുള്ളത്. 100% ഈ പറയുന്ന കണക്ക് ഞങ്ങൾ പറയുന്നു, 100% ഞങ്ങൾ പറയുന്നു. ഈ പറയുന്നത് കണക്ക് ആരതിപ്പൊടി സൂസൈഡിന് ശ്രമിച്ചു ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ നിലവിൽ ഞങ്ങളുടെ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിൽ ഒരു രീതിയിലുള്ള മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഇന്നും ഒരുപാട് പേരുടെ ചാനലിലൊക്കെ കാണുന്നുണ്ട് 100% ഞങ്ങൾ പറഞ്ഞതെല്ലാം കള്ളത്തരങ്ങളായിരുന്നു. ഒരുപാട് പേര് മറ്റേ ഞങ്ങൾ മറ്റേ ഫേക്ക് ന്യൂസുകൾ അടിച്ചിറക്കിയതാണ്, ഇതൊന്നും സത്യമല്ല എന്നൊക്കെ. ഞങ്ങൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിലെല്ലാം ഞങ്ങളുടെ ഇവരെ പേരുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടോ എങ്കിൽ അവർക്ക് ലീഗലി കേസ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ധൈര്യമായിട്ട് പറയണം, നിങ്ങളുടെ ഫാൻസുകാരും എല്ലാവരും ധൈര്യമായിട്ട് ഈ പറയുന്ന കണക്ക് നിങ്ങളുടെ രായാവിൻ്റെ അടുത്ത് പറയുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ ആരുടെ അടുത്താണോ അവരുടെ അടുത്ത് പറയണം. ലീഗലി മുന്നോട്ട് പോകാൻ വേണ്ടി പറയണം. ലീഗലി എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചെയ്യണം. ഞങ്ങൾ ഇത്രയും ഉറപ്പായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള എല്ലാ തെളിവും കാര്യങ്ങളും ഉണ്ട് എന്ന് വേണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. മനസ്സിലായ ഒരിക്കലും എടാ ഞാനിപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ ലീഗലി നിങ്ങൾക്ക് എന്ത് തീരുമാനവും പോവാം. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കള്ളത്തരോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ ഡീഫോമേഷന് പോലും കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള എന്തു പറയാൻ ആരോപണങ്ങളാണ് ഞങ്ങൾ പരത്തിയിരിക്കുന്നത്. അതാദ്യം നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഈ കണ്ട YT ചാനലിലൊക്കെ, യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് പേര് ഇതിനെ മുതലെടുക്കുന്നുണ്ട്. ഏത് ഈ സമയത്ത് റോബിനെ പിടിച്ച് താങ്ങി നിൽക്കുന്ന, റോബിൻ്റെ ആസനം താങ്ങി അതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് വാണങ്ങളെ കണ്ടു. വെറും തീട്ടകാസങ്ങൾ. മനസ്സിലായ? അപ്പം അങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ ഈ പറഞ്ഞ കണക്ക് എന്തു പറയാനാ, സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമുള്ളതെന്നല്ല, ഈ പറയുന്ന ഈ ഒരു സംഭവത്തിനെ മുതലെടുക്കുന്ന ഇങ്ങനെ നല്ലത്, ഇപ്പം റോബിനെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് കുറേ വ്യൂസ് കിട്ടും, ഈ പൊട്ടന്മാരെല്ലാം ഞങ്ങളുടെ കൂടെ, അവർക്ക് നന്നായിട്ടറിയാം ഇത് പൊട്ടന്മാരാണ്, ഇപ്പം ഞാൻ 2 വീഡിയോ അറിഞ്ഞൊന്ന് ചെയ്ത് ഞാൻ മറ്റേ നന്മമരം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇപ്പം ഈ പൊട്ടന്മാരെല്ലാം വന്ന് കിടന്ന് എൻ്റെ ചാനലിൻ്റെ വ്യൂ കയറും എന്ന് നന്നായിട്ടറിയാം. അതിന് വേണ്ടി മാത്രം നിന്ന് ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്യുന്ന ഈ പൊട്ടന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും എനിക്ക് ഒരു കാര്യമില്ല. തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാണെങ്കിൽ ഞങ്ങളിപ്പോഴും 100% ഞങ്ങൾ ഗ്യാരണ്ടി തരാം, 100% ആരതിപ്പൊടി ബ്രേക്കപ്പ് ആയ ഒരു കാര്യവും, ആരതിപ്പൊടി എന്തോ സൂസൈഡിന് ശ്രമിച്ച കാര്യവും വിവിൻ്റെ ചാനലിലൂടെ പറയുന്നുണ്ട്. ആരതിപ്പൊടി ഞാൻ എൻ്റെ തംബ്നെയിലിൽ കിടന്നതെന്ന് പറഞ്ഞ ആരതിപ്പൊടി സൂസൈഡിന് ശ്രമിച്ചിട്ടില്ലെന്ന്, അതുവരെ എനിക്ക് കിട്ടിയ ഒരു ഇത് വച്ചിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് അതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കറിയാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം എന്നാണ്. പിന്നെ ആ ഒരു വീഡിയോ ഇട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൺഫർമേഷൻ എനിക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? കൺഫർമേഷനായിട്ട് ഈ പറഞ്ഞ കണക്ക് സൂസൈഡിന് ശ്രമിച്ചതാണ് എന്നല്ല, എനിക്ക് ഞാനും കൺഫേം ആയതും വിളിച്ച് സംസാരിച്ചപ്പോഴാണ്. എനിക്ക് അതുവരെ എനിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ വിളിച്ച് സംസാരിച്ചതൊക്കെ വേറെ 1-2 പേരെയാണ്. ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലും 2 പേരെ വിളിച്ച് അവർ പറയുന്ന വാക്കും കേട്ടിട്ടല്ല ഞാൻ ഒന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിന് ഞങ്ങളുടെ കയ്യിൽ തക്കതായ പ്രൂഫ്, ആ പ്രൂഫിനുള്ള കാര്യങ്ങളെല്ലാം വച്ച് തന്നെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് റോബിന് എന്തേ ഞങ്ങൾക്കെതിരെ ഒരു കേസോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാത്ത എന്തേ, എന്തേ ഇത്രയും വലിയ ആരോപണം? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇത്രയും ദിവസമായിട്ട് റോബിൻ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇടാത്ത എന്താ? ഇല്ലാന്നുണ്ടെങ്കിൽ റോബിന് ഞങ്ങൾക്ക് മറ്റേ ആരതിപ്പൊടി അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ റോബിന് ആരതിപ്പൊടി ഒരുമിക്കണം, റോബിൻ പാവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ആരതിപ്പൊടിക്ക് ഇത്രയും ഇത് എമർജൻസി ആയിട്ട് വന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത എന്താ നിങ്ങളുടെ റോബിൻ? എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? എന്തുകൊണ്ട് ഇപ്പം വർക്കലയിലെ വീട്ടിൽ തന്നെ മൂടി പൊതച്ച് കിടക്കുന്നു ആരതിപ്പൊടിൻ്റെ? ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരതിപ്പൊടിയായിട്ട്
ഉള്ള ഈ സൂസൈഡ് മാറ്റേഴ്സും കാര്യങ്ങളൊന്നും എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് വിവി ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അറിഞ്ഞത് ഇതുപോലെ, കറക്റ്റ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവൾ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഇതിൽ അറിഞ്ഞത് മെൻ്റലി കുറച്ച് പ്രശ്നങ്ങൾ വന്ന ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസിലാണ് അഡ്മിറ്റ് ആയെന്നാണ്. അപ്പം കറക്റ്റ് വിവി കറക്റ്റ് ആ ടൈമിൽ ആ സ്പോട്ടിൽ തന്നെ വിവിക്ക് കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാമത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കും കൺഫർമേഷൻ ആയത്, മനസ്സിലായില്ലേ. അപ്പം അതിൽ ഒരിക്കലും കള്ളത്തരമല്ല, കറക്റ്റ് ജെനുവിനായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. ബ്രേക്കപ്പ് എന്നുള്ളതും സത്യം തന്നെ, ഒരിക്കലും ആരതി ഒരിടത്തും പോയി പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ. ഇതുപോലെ റോബിനെ ഇനി എനിക്ക് വേണം, എനിക്ക് ഈ പറയുന്ന കണക്ക് ഇവരെ ഫാൻസുകാർ പറയുന്നത് കൊണ്ടാണ് എന്നൊക്കെ ആരൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയണമുണ്ട്. ഒരിക്കലും ആ പറയുന്ന വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പറയാല്ലേ, എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആരതിപ്പൊടിയെ വിളിച്ചായിരുന്നു മറ്റതായിരുന്നു മറിച്ചതായിരുന്നു എന്ന്. ആരതിപ്പൊടീനെ അല്ല, ആരതിപ്പൊടീൻ്റെ വീട്ടിലുള്ള ഒരാളെ പോലും വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് തെളിവ് കിട്ടിയതാണ്. ആരാണെന്ന് പോലും അറിയത്തില്ലെന്നാണ് പറഞ്ഞത്, ഇത് ആരാണെന്ന് പോലും അറിയത്തില്ലെന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ച് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, മനസ്സിലായില്ലേ. ഇനി ഇതിൽ നിന്ന് വരുന്ന എന്ത് തന്നെ കേസ് പരമായിട്ട് ലീഗലി എന്ത് തന്നെ കാര്യങ്ങൾ വന്നാലും അതിനെ ചെറുക്കാനുള്ള കാര്യങ്ങളായാലും എന്തായാലും ഞങ്ങൾ അതിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഒരു രീതിയിലും ഞങ്ങൾക്ക് ഇനി ഈ പറഞ്ഞ കണക്ക് ഈ ഒരു കാര്യത്തിൽ ഇനി മേ ബി അവർ ഒരുമിക്കാം ഒരുമിക്കാതിരിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്, മനസ്സിലായില്ലേ. അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കപടനായ ഒരു കള്ളൻ്റെ കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യും, പബ്ലിക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ തന്നെ പറയും. ഇവൻ്റെ വീട്ടിൽ പോയിരുന്ന് ഇവൻ്റെ കുടുംബത്തിൽ നടന്ന കാര്യമല്ലല്ലോ, പബ്ലിക്കിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളല്ലേ. ഓരോ കമൻറ്റുകൾ കണ്ടതിന് ശേഷമല്ലേ നമ്മളായാലും പ്രതികരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഉള്ളത് ആ ഒരു കള്ളൻ്റെ കാര്യം. അവൻ്റെ ഇതുപോലത്തെ എത്രയോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അപ്പോഴൊന്നും നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ വയ്യായിരുന്നല്ലോ. അതുകൊണ്ട് എൻ്റെ ഈ ഒരു ചാനലിൽ കാണുന്ന ഒരു 10 പേരെങ്കിൽ 10 പേര് അവരുടെ അടുത്ത് പറയാറുള്ളത് ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളേ ഞാൻ പറയാറുള്ളൂ. ആ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണേണ്ടതാണ്. ബൈ.